എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് BA പൊളിറ്റിക്കൽ സയൻസിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തിയറി ആൻഡ് കോൺസെപ്റ്റ് എന്ന പേപ്പറിലെ ടോപ്പിക്കായ ഓക്സിലറി ഏജൻസിയെ പറ്റിയാണ്. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് എന്താണ് ലൈൻ ഏജൻസി, എന്താണ് സ്റ്റാഫ് ഏജൻസി എന്നതിനെയൊക്കെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച കൂടിയാണ് ഈ വീഡിയോ. ഓക്കെ, എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്സിലറി ഏജൻസിയെ പറ്റി പറയുകയാണെങ്കിൽ, ലൈൻ ഏജൻസികളുടെയും അതുപോലെ തന്നെ സ്റ്റാഫ് ഏജൻസികളുടെയും മധ്യേ നിലനിൽക്കുന്നവർ അഥവാ മധ്യേ നിൽക്കുന്നവരാണ് ഓക്സിലറി ഏജൻസി എന്ന് പറയുന്നതിന്. ഓക്കെ, എന്താണ് ലൈൻ ഏജൻസിയുടെയും അതുപോലെ തന്നെ, അതായത് ലൈൻ ഏജൻസികളുടെയും സ്റ്റാഫ് ഏജൻസികളുടെയും മധ്യേ നിൽക്കുന്നവരാണെന്ത് ഓക്സിലറി ഏജൻസി എന്ന് പറയുന്നതിന്. ഇപ്പോൾ ലൈൻ ഏജൻസി എന്താണ് എന്ന് ചോദിച്ചാൽ, ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ അധികാരങ്ങളും അതിൻ്റെ അവസാന ഉത്തരവാദിയും എന്താണ് ലൈൻ ഏജൻറ്റുമാരാണ്. മാത്രമല്ല ഓർഗനൈസേഷൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്താണ് ലൈൻ ഏജൻറ്റുമാരാണ്. ഓക്കെ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ, പബ്ലിക് കോർപ്പറേഷൻസ്, ഇൻഡിപെൻഡൻ്റ് റെഗുലേറ്ററി കമ്മീഷൻ തുടങ്ങിയവ എല്ലാം തന്നെ എന്താണ് ലൈൻ ഏജൻസിക്ക് ഉദാഹരണമാണ്. അതേസമയം എന്താണ് ഈ ലൈൻ ഏജൻസിക്ക് ആവശ്യമായ ഉപദേശവും സഹായവും നൽകുന്നവരാണെന്ത് സ്റ്റാഫ് ഏജൻസിമാർ ഏജൻസി എന്ന് പറയുന്നതന്നെ. മാത്രവുമല്ല ചീഫ് എക്സിക്യൂട്ടീവിനും മറ്റ് ലൈൻ ഏജൻസികൾക്കും അവരുടെ പ്രവർത്തനം ചെയ്യുന്നതിനാവശ്യമായ സഹായവും ഉപദേശവും കൊടുക്കുകയാണെന്ത് സ്റ്റാഫ് ഏജൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമെന്ന് പറയുന്നതിനെ നോക്കാം. അപ്പോൾ ഈ ലൈൻ ഏജൻസികളുടെയും അതുപോലെ തന്നെ സ്റ്റാഫ് ഏജൻസികളുടെയും മധ്യേ നിലനിൽക്കുന്നവർ അഥവാ മധ്യേ നിൽക്കുന്നവരാണെന്ത് ഓക്സിലറി ഏജൻസി എന്ന് പറയുന്നതിന്. ഓക്കെ ഓക്കെ, എന്താണ് ലൈൻ ഏജൻസികളുടെയും സ്റ്റാഫ് ഏജൻസികളുടെയും മധ്യേ നിലനിൽക്കുന്നവർ അഥവാ നിൽക്കുന്നവരാണെന്ത് ഈ രണ്ട് ഏജൻസികളുടെയും മധ്യേ നിൽക്കുന്നവരാണ് ഓക്സിലറി ഏജൻസികൾ. ഇവരുടെ പ്രധാനപ്പെട്ട അധികാരമെന്ന് പറയുന്നത് എന്താണ് ലൈൻ ഏജൻസികൾക്കും അതുപോലെ തന്നെ സ്റ്റാഫ് ഏജൻസികൾക്കും ആവശ്യമായ ഉപദേശങ്ങളും പിന്തുണയും നൽകുവാൻ ഓക്സിലറി ഏജൻസികൾക്ക് അധികാരമുണ്ട്. മാത്രവുമല്ല ഈ ഓക്സിലറി ഏജൻസികൾക്ക് ഉപദേശിക്കുന്നതിനോടൊപ്പം തന്നെ ആജ്ഞാപിക്കുന്നതിനും ഇവർക്ക് അധികാരമുണ്ട്. ഓക്കെ, അതേസമയം എന്താണ് സ്റ്റാഫ് ഏജൻസികൾക്ക് എന്താണ് ആജ്ഞ നൽകുവാൻ അധികാരമില്ല. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓക്സിലറി ഏജൻറ്റുമാർക്ക് അഥവാ ഓക്സിലറി ഏജൻസികൾക്ക് എന്താണ് സ്റ്റാഫ്, അതായത് ലൈൻ ഏജൻസികൾക്കും സ്റ്റാഫ് ഏജൻസികൾക്കും ആവശ്യമായ ഉപദേശങ്ങളും പിന്തുണയും നൽകുവാൻ ഓക്സിലറി ഏജൻസികൾക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഉപദേശിക്കുന്നതിനോടൊപ്പം ആജ്ഞാപിക്കുന്നതിനും എന്താണ് ഈ ഓക്സിലറി ഏജൻസികൾക്ക് അവകാശം ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓക്സിലറി ഏജൻസി എന്ന ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. ഓക്കെ, ജസ്റ്റ് എന്താണ് ഓക്സിലറി ഏജൻസി എന്ന് മനസ്സിലാക്കിപ്പിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, ജസ്റ്റ് കോൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.